പുതിയ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, ഇവിടെ സക്കൂറ പൂത്തു. ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് സക്കൂറ പൂത്തുക്കുണ്ട്. വൈറ്റ് കളറിലാണ് ഇവിടെ പൂത്തേക്കണത്. ഇങ്ങനെ വന്ന് ദാവടയാണ് എന്റെ വീട്. അപ്പോൾ എന്റെ വീട്ടെ താഴത്ത് തന്നെയാണ് പൂത്തേക്കണത്. ഇവിടെ ഇത്രയും പൂശം പൂത്തിട്ടുണ്ട്. കാറ്റ് വരുമ്പോൾ നല്ല രസമാണ്, ഇതിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. ഇതിൻ്റെ വീഴണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ മാത്രമല്ല, ആ ഒരു മരത്തുമ്പഴും സക്കൂറ പൂത്തിട്ടുണ്ട്. അതേ കാറ്റ് വന്നു, കണ്ട കാറ്റ് വരുമ്പോൾ വീഴണത്. ഇവിടേക്ക് ഫുള്ള് കാടാണ് ഇതിൻ്റെ താഴത്തേക്ക്. അപ്പൊ ആദ്യം പോവാന്ന് വിചാരിക്കുന്നത് ഒരു പാർക്കിലേക്കാണ്. എനിക്ക് ഇവിടെ നിന്ന് പോവാനേ തോന്നില്ല, നിങ്ങൾ ക്യാമറയിൽ കാണുന്നേക്കാൾ അടിപൊളിയാണ് ഇവിടെ ശരിക്കും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞാനൊരു സൂം ചെയ്തൊരു വീഡിയോ എടുത്തിടാം. അപ്പം നമ്മുടെ ആദ്യത്തെ സ്പോട്ടായ പാർക്കിലേക്ക് നമുക്ക് പോവാം. അതല്ലെങ്കിൽ പിന്നെ കുറെ ടെമ്പിൾസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ എല്ലാവരും സാക്കുര കാണാൻ വേണ്ടി ടെമ്പിൾസിലേക്കാണ് പോവുക. അതെന്താണെന്ന് വെച്ചാൽ ക്യോത്തോ ടെമ്പിൾസിനാണ് ഫേമസ് ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സാക്കുര കുറേ മരങ്ങളുള്ളത് ടെമ്പിൾസിലാണ്. ഇതുപോലെ പോണ വഴിക്കും ഇതുപോലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പോണ വഴിക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് എവിടെയാവും നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ചൂടാണെന്നുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു കോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഞാൻ താമസിക്കുന്നത് നല്ല കറക്റ്റ് ഏരിയയിലായ കാരണകൊണ്ട് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത്, അതായത് ഒരു 5 സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പോണത് കേജിൻ ക്ലൈ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 5-6 സ്റ്റോപ്പാണ് ഉള്ളത്. അങ്ങനെ പതിവ് പോലെ നമ്മൾ 7-11 കയറിയിട്ട് കോഫി വാങ്ങിച്ചിട്ടുണ്ട്. കാലത്ത് തന്നെ പോണതല്ലേ, അപ്പോൾ എനർജിക്ക് വേണ്ടിയിട്ട് കോഫി. ഇവിടെ കോഫി ഇങ്ങനെ ബോട്ടിലുകളിലാട്ടോ കിട്ടുക. കോഫി കിട്ടും, അതുപോലെ തന്നെ ബ്ലാക്ക് ടീ കിട്ടും, ചായ കിട്ടും, അങ്ങനത്തെ ഗ്രീൻ ടീ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ബോട്ടിലും കിട്ടും. അങ്ങനെ ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്, കോഫിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സാധാരണ ഞാൻ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ മറ്റേ കപ്പിലുള്ള കോഫീനെ കുടിക്കാറ്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് അധികം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബോട്ടിൽ വാങ്ങിയേക്കണത്. കാരണം ഇന്ന് നമ്മൾ കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാറിനെ കണ്ടത്. നല്ല അടിപൊളി കാറായിരുന്നു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. സാധാരണ ഇങ്ങനെ വെറൈറ്റി കാറുകളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ചു നോക്കി നിൽക്കും, അല്ലാണ്ട് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ കാർ വന്നപ്പോഴും ഞാൻ നോക്കി നിൽക്കായിരുന്നു. പിന്നെയാണ് ഓക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മുടെ ബസ്സെത്തി. അങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണ് ബസ്സിൻ്റെ 2 സ്ഥലത്തായിട്ട് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുക. 2 സ്ഥലത്തായിട്ടും സക്കുറ ഫുള്ളിങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇത് ഒരു ഗേറ്റിലേക്ക്, ഒരു അമ്പലത്തേക്ക് പോകാനുള്ളൊരു ഗേറ്റാണ് ആ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു പുഴയുണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി, കെജി ഇൻക്ലൈൻ്റെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ ഓൾറെഡി ബസ് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമുക്കിന്ന് കുറേ ബസ് കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ 700 NR ആണ് ബസ് പാസ്സിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബസ് പാസ് എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് ഒരു 500 മീറ്ററാണ് നമ്മുടെ കെജി ഇൻക്ലൈനിലേക്ക് നടക്കാനുള്ളത്. പക്ഷേ എനിക്ക് ആദ്യമേ ആ പുഴയുടെ 2 സൈഡിലും സക്കുറ കണ്ടപ്പോൾ അവിടേക്ക് പോകണത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ വരുന്ന വഴിക്ക് ഒരു പുഴയും അതിൻ്റെ 2 സൈഡിലും നിറച്ചും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ
സീസൺ ആയതുകൊണ്ട് കുറേ പേര് തട്ടുകട പോലത്തെ സ്റ്റോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവര് തരണ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കുന്നു, അപ്പൊ നമുക്കത് കഴിച്ചാലും വയറുന്നറിയില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പുഴ, രണ്ട് സൈഡിലായിട്ട് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പുഴക്കടെ ബോട്ടിങ്ങും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബോട്ടിങ് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ബോട്ടിങ്ങിന് പോകണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഓക്കെ ബോട്ടിങ്ങിന് പോയി നോക്കാം. അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം നമുക്ക് ബോട്ടിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരറ്റത്തു നിന്നാണ് ബോട്ടിങ് തുടങ്ങണത്, അപ്പോൾ ആ അറ്റത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ പോണ വഴിക്കും ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ജാപ്പനീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ കൺട്രീസിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സാക്കുറ പൂത്തിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും തിരക്കാണ്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഇതേ ബോട്ടിൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ത്രില്ലടിച്ചിട്ട് പോവാണ്. എത്ര എമൗണ്ട് ആണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു, എന്നാലും നമുക്ക് പറ്റണ എമൗണ്ട് ആണ് ഞാൻ കയറാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്നത് 1500 yen ആണ്, ഓരോ പെർ പേഴ്സൺ 1500 yen ഓരോ റൈഡ്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിലും കുറയും, പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ അറ്റത്താണ് കൗണ്ടർ വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ പോയി അവിടെ കുറേ സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അവരോട് കാര്യം പറയണം, അപ്പോൾ അവർ നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുതരും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റിപ്പോയി ഗായ്സ്, ചീറ്റിപ്പോയി. അവർ പറയണത് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നാളെ വരണം. അപ്പോൾ അതായത് ഇന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു, ഞാനത് ചെയ്തില്ല. ഇവിടെ പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ എന്റെ ബാക്കിൽ വരണവരൊക്കെ എന്നെ പോലെ ചോദിച്ചിട്ട് തിരിച്ചു വരണവരാണ്. നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്താറായിട്ടോ, നമ്മുടെ സ്പോട്ട് എത്താറായപ്പോഴാണ് ഇവിടെ വെഡിങ് ഷൂട്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെഡിങ് ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒരു ജാപ്പനീസ് പെണ്ണും ഒരു ജാപ്പനീസ് ആണും കൂടി കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കേജ് ഇൻക്ലൈൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു റെയിൽവേ ട്രാക്കാണ്. മെയിനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അത്രയ്ക്കും ഭംഗിയായിരുന്നു ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ. അതുകൊണ്ടാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത്. ഇത് ക്യോത്തോയില് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സക്കുറ പോയിൻ്റാണ്. ഞാൻ വന്ന ബസ്സിനായാലും അതുപോലെ തന്നെ കാറിനും പിന്നെ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരും കിമോണോ എന്ന് പറഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ജാപ്പനീസ് ബോയ്സും ഗേൾസും ഒക്കെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ്. അതിൻ്റെ കൂടെ ഇവർ കിമോണം കൂടി ഇടുമ്പോൾ എൻ്റെ പൊന്നി നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ വരെ ഇങ്ങനെ നോക്കി നിന്ന് പോകും, അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ഇവരുടെ സ്കിന്നും അതുപോലെ തന്നെ കണ്ണും ഒക്കെ ഒരുമാതിരി പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ആയിക്കൊള്ളാം അങ്ങനെ ഒരു ഫീലാണ് നമുക്കുണ്ടാവുക. അപ്പോൾ ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരും നോക്കി നടക്കുന്നുണ്ട്. കാരണം ഇപ്പോഴൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ പരന്ന് കിടക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു പുഴ പോലത്തെ സംഭവം ഉണ്ട്. നടന്ന് നടന്ന് കാല് വയ്യാണ്ടായി. ഈ സ്ഥലം പണ്ട് കാർഗോ റെയിൽവേ ആയിരുന്നു. അപ്പോൾ ഈ റെയിലാണ് നിങ്ങളീ കാണണത്. പിന്നെ അത് നിർത്തി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ രണ്ട് സൈഡിലും പൂക്കൾ നിറഞ്ഞു നിൽക്കണം. ഇനിയിപ്പോൾ ഓട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് കളറ് ഇലകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഇത് പബ്ലിക് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ക്യോത്തോലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കൂടി വന്ന് കാണാം. ഫോട്ടോ എടുക്കാനും കാണാനും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തായാലും തരും. ഇവർ നമ്മളോടും ചോദിക്കും ഫോട്ടോ എടുത്ത് തരുമെന്ന്. ഞാനങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ നിൽക്കണമെന്ന് അവരൊന്ന് ചോദിക്കും ഫോട്ടോ എടുത്ത് തരണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ ഓക്കെ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കും. അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ചോദിക്കാറില്ല. സ്ഥലങ്ങൾ കാണുക അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാന്നുള്ളൊരു മൈൻഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്. Oh.
ഇങ്ങനെ നമ്മൾ തിരിച്ചു പോരണം കേട്ടോ. സൈറ്റ് വ്യൂയിങ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് അടുത്ത ട്രിപ്പ് ആയിട്ട് ബോട്ട് പോകണത് കണ്ടത്. അപ്പോൾ എനിക്ക് വിഷമമായി, എന്തായാലും എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ബോട്ടിലുള്ളവരും ടാറ്റ കൊടുക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫും ടാറ്റ കൊടുക്കും. ഇത് എവിടെയാണെങ്കിലും ഇവർ ഈ ടാറ്റ കൊടുക്കുന്ന പരിപാടി എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ഇപ്പോൾ ചെറിയ ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഇവർ ടാറ്റ കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ഭയങ്കര എന്താ പറയുക, കുട്ടിത്തുള്ള മനസ്സാണ് ഇവരുടെ മനസ്സൊക്കെ. അധികമായിട്ട് ബലം പിടിക്കുക അങ്ങനെയൊന്നും ഇവിടെയുള്ളവർ ചെയ്യില്ല. നല്ല പൊളൈറ്റായിട്ടുള്ള ആൾക്കാരാണ്, സംസാരിക്കുമ്പോഴായാലും ഇവർ ഭയങ്കര പൊളൈറ്റായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത സ്ഥലം യെസക്ക ഷ്രൈനാണ്. ഇപ്പോൾ ഈ തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ടൂറിസ്റ്റിന്, ഇന്ന് തിങ്കളാഴ്ച കൂടിയാണ്, എന്നിട്ടാണ് ഇങ്ങനത്തെ തിരക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യെസക്ക ഷ്രൈൻ അതായത് ടെമ്പിളാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ എന്താ, ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഈ ടെമ്പിളിലേക്ക്, പക്ഷേ ഇവിടെ അന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ സാക്കുറ വന്നുകൊണ്ട് കണ്ട, അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് പട്ടികൾ ക്യൂട്ടായിട്ട് നല്ല രണ്ട് പട്ടികൾ പോകുന്നത് കണ്ട. അപ്പോൾ സാക്കുറ വന്നുകൊണ്ട് ഇവിടെ നല്ല ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ജാപ്പനീസുകാരും എല്ലാവരും വരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിക്കിപീഡിയ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ ദേവാലയം എന്നാണ് കേട്ടോ പറയണത്. ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി എന്നല്ലേ അർത്ഥം. പക്ഷേ ഇതൊരു അമ്പലത്തിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറിയയിൽനിന്ന് ഒരാൾ ഇവിടുത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് പറയണത്. അതുപോലെ തന്നെ നാറയിലുള്ള ഒരു പുരോഹിതൻ, നാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടത്തൊരു സ്ഥലമാണ്, ആ പുരോഹിതൻ വന്നിട്ടാണ് ആ ദൈവത്തിനെ ഇവിടെ കുടിയിരുത്തിയിട്ട് അങ്ങനെ കെട്ടിയ ഒരു ദേവാലയമാണെന്നാണ് ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ ഹിസ്റ്ററിയിൽ കണ്ടത്. ഇവിടുത്തെ ദൈവത്തിൻ്റെ പേര് വരുന്നത് സൂസനു നോ മിക്കോട്ടോയ എന്നാണ്. നല്ല വെറൈറ്റി ആയിട്ടില്ലേ പേരുകൾ. ഇവിടുത്തെ എല്ലാ ദൈവത്തിൻ്റെ പേരും നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ്. ഒരുമാതിരി ചിലപ്പോൾ അവർക്കത് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പുറത്തുനിന്ന് കേൾക്കണം നമുക്ക് അത് ഭയങ്കര വലുതായിട്ടായിരിക്കും തോന്നുന്നത്. ഈ കിമോണ ഇട്ട് നിൽക്കുന്ന ആളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല കൊടയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സക്കുറ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കയറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം വരുന്നത്. അമ്പലമാണോ ഇപ്പോൾ ദേവാലയമാണോ എന്നൊന്നും അറിയില്ല. കുറച്ചധികം സ്ഥലം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇവർ ഈ ടെമ്പിള് കാര്യങ്ങളൊക്കെ പണിതിട്ടുള്ളത്. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകാരും ഉണ്ട്. ഈ കുട്ടീനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഈ കുട്ടിയുടെ കൂടെ തന്നെ അമ്മ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. എപ്പോഴും ജാപ്പനീസുകാർ ഇതിങ്ങനെ ഒരു പോസ്റ്റിലാണ് നിൽക്കുക, അതായത് വിക്ടറി പോസ്റ്റിലാണ് നിൽക്കുക. അത് ഇവരുടെ ഒരു ട്രേഡ് മാർക്കാവും തോന്നുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു അവൾ. അതുപോലെ തന്നെ ഇവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു നൂലുമോ, നൂലെന്ന് പറയാൻ പറ്റില്ല, കയറുമോ ഇങ്ങനെ ആ മണി കൊട്ടും. ആ മണി കെട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് സൗണ്ട് വരും. അത് കഴിയുമ്പോൾ ഇവർ കൈ അടിച്ചിട്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ആ ക്യൂര് നിൽക്കണ അടുത്ത ആൾ വന്നിട്ട് ഇതുപോലെ തന്നെ കയറുകൊണ്ട് ആ മണി കൊട്ടിയിട്ട് പ്രാർത്ഥിക്കും, തിരിച്ചു പോകും. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥന. ഇനി ഈ ടെമ്പിളിൻ്റെ പിന്നിലുള്ള സക്കുറ തോട്ടങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്, നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കേജ് ഇൻക്ലൈനിൽ പോയതിനേക്കാളും കൂടുതൽ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആകുമ്പോൾ കുറേ സ്റ്റാളുകൾ, അതായത് തട്ടുകട പോലെ ഫുഡുകൾ കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നവരും ഉണ്ട്. നമ്മൾ കുറേ നടന്നോട്ടോ ഇതിൻ്റെ പിന്നിലൊക്കെ, കാരണം ഇങ്ങനെ സക്കുറ നിറയെ പൂത്ത് നിൽക്കുന്ന കാരണം നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു ബ്രിഡ്ജാണത്. ഈ ബ്രിഡ്ജിൻ്റെ ആ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ മീനുകളുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനത്തെ മീനുകളൊന്നും ആരും പിടിക്കുക ഉപദ്രവിക്കുക ഒന്നുമില്ല. നമ്മുടെ അമ്പലക്കുളത്തിലൊക്കെ മീനുകളുണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മീനുകളും. തീറ്റ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കാണുന്നത്, ഇവിടെ ഇവർ 100 yen ഇടും, അത് കഴിഞ്ഞിട്ട് ഒരു കാർഡ് എടുക്കും. എന്നിട്ട് അവരത് സൂക്ഷിച്ചിട്ട് അവരത് കൊണ്ടുപോകും. എന്താണ് ആ കാർഡിൻ്റെ ഉള്ളിൽ അവർ വായിക്കണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
ഇതാണ് കേട്ടോ ആ കുളത്തിലെ മീനുകൾ. നമ്മൾ ആ സൈഡിലേക്ക് ചെന്നപ്പോൾ തന്നെ ഈ മീനുകളൊക്കെ കൂടി വരും. തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഒരു ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. ഗോൾഡ് ഫിഷ് എന്നറിയില്ല, ഓറഞ്ച് കളറിലൊരു മീനും ഉണ്ട്. ഞാൻ കാണിക്കുന്നത് ഫുള്ള് സക്രയ കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം. എന്നിട്ട് നമ്മുടെ സാധാരണ റോഡെത്തി നമുക്ക് ബസ് കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെയാണ് അടുത്ത പ്ലാൻ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടോ, ഈ കാണുന്നത് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളെയും കൊണ്ടുവരും, അതുപോലെ തന്നെ ജാപ്പനീസുകാരെയും കൊണ്ടുവരും. അപ്പോൾ അവർ കിമോണൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ വണ്ടിയിലൊക്കെ ഇരിക്കും. അപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ആ ആൾ ചെയ്യണത്. അത് ആണല്ല കേട്ടോ ആ വണ്ടി വലിക്കുന്നത്, ഒരു പെണ്ണാണ്. അപ്പോൾ ഇവിടെ ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലി ഇവിടെ പെണ്ണുങ്ങളും ചെയ്യും. ഇവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ല പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ് പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അടുത്ത സ്ഥലം നമ്മൾ ക്യോത്തോ സിറ്റി സൂലിക്കാണ് പോണത്. അപ്പോൾ അവിടെയും സക്കുറ പൂത്തിട്ടുണ്ട്, കുറേ പാർക്കുകളുണ്ട്. അപ്പോൾ ഞാൻ ജാപ്പനീസുകാരോട് ചോദിച്ചിട്ട് എവിടെയൊക്കെയാണ് സക്കുറ കാണാൻ നല്ലതായിരിക്കും, എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്, അപ്പോൾ നിങ്ങളും ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വേണ്ടേ കാണിക്കാൻ. അപ്പോൾ ഞാൻ ക്യോത്തോ സിറ്റി സൂ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത്. ഒരു ടിക്കറ്റിന് 750 yen വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 400 rupees അടുത്താണ് വരിക. അപ്പോൾ ഞാനൊരു ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, അവരെനിക്ക് ടിക്കറ്റ് പഞ്ച് ചെയ്ത് തന്നു. അതുപോലെ തന്നെ റൂട്ട് മാപ്പും തന്നു. റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പറയുക. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്ററിൽ ഇതിൻ്റെ മാപ്പ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ക്യോത്തോ സിറ്റി സൂലാണ് കേട്ടോ. ഇവിടെ ഞാൻ പുറത്ത് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ജിറാഫിനെ കണ്ടു. അപ്പോൾ ജിറാഫിനെ കണ്ടപ്പോഴാണ് ഇത് പാർക്കാണെന്ന് എനിക്ക് മനസ്സിലായേ. അങ്ങനെ നമ്മളിവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 750 yen ആയത്, കുഴപ്പമില്ല, അത്ര വലിയ കത്തി പ്രൈസ് ഒന്നല്ല. ഈ കാണുന്നത് ഒരു ഗെയിമാണ് കേട്ടോ. ആ ബോളിൻ്റെ ഉള്ളിൽ കുറേ കാർഡുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൂപ്പൺ എടുക്കുക. ആ കൂപ്പണിൻ്റെ ഉള്ളിൽ ഏത് ടോയാണോ ഉള്ളത് അത് ആ കുട്ടിക്ക് കിട്ടും. അങ്ങനെയാണ് ഈ ഗെയിം. ഒരു പ്ലേക്ക് ഇവർ വാങ്ങണത് 1200 yen ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 750 rupees. ഇവിടെ 1200 yen കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് അതുപോലെ ഒരു ടോയിന് ഇവിടെ 1200 yen ഒരിക്കലും കിട്ടില്ല. ആ ടോയ്ക്കൊക്കെ ഒരുവിധം 3000 yen ഒക്കെ ആവും. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്തു, കൂപ്പണൊക്കെ കറങ്ങി തുടങ്ങി. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കൂപ്പൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഏറ്റവും അടിയിൽ എടുക്കുക, ഏറ്റവും അടിയിൽ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ഗെയിം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ ഒരു ഗെയിം കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം, അവിടുത്തെ ആ സ്റ്റാഫിന് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ആ കുട്ടി അങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാഫ് നോക്കിയപ്പോൾ അവൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു, അവൾക്ക് ഒരു ടോയ് എടുക്കാമെന്ന് ആ സ്റ്റാഫ് പറഞ്ഞു. അങ്ങനെ അവൾ ഒരു ടോയ് എടുത്തു. അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ പേര് നോക്കിയിട്ട് മാച്ച് ചെയ്തിട്ടാണ് തോന്നുന്നു പാവേനെ എടുക്കുക. അപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ പാവേന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ അത് എടുക്കുന്നുണ്ട്. ഇവൾ പ്രൈസ് വാങ്ങണതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കുട്ടി പോയിട്ട് അവിടെ ഗെയിം കളിച്ചിട്ട് അവളും ഒരു പാവനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആ പച്ച പാവന ആദ്യമേ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ പച്ച പാവന തന്നെ എടുത്തു. പാവന കിട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ പോവാണ്. ആ സ്റ്റാഫൊക്കെ കുട്ടികളോട് വരെ താങ്ക് യു, അതുപോലെ തന്നെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഇവിടെ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജിറാഫിനെ കണ്ടുവെന്ന് പറഞ്ഞല്ലോ പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ ജിറാഫിനെ തപ്പി നടക്കുകയാണ്. ജിറാഫിനെ ആദ്യം കാണണമായിരുന്നു, കാരണം നമ്മുടെ അവിടെ നിന്നും നമ്മൾ ജിറാഫിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതും നല്ല ഹൈറ്റുള്ള ജിറാഫായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഞാൻ ജിറാഫിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ജിറാഫുണ്ട്, ഏതൊക്കെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഈ ഒരു ബോർഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ ജിറാഫിനെ കണ്ടു. ഇതായിരുന്നു ഞാൻ കണ്ടതിലെ ഏറ്റവും വലിയ ജിറാഫ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല, അവിടെ കൂട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവരൊരു സ്റ്റെയർ കേസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ചാണകത്തിൻ്റെ ഒക്കെ സ്മെല്ല് ഉണ്ടായിരുന്നു, അതുണ്ടാവുമല്ലോ. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു കുട്ടി ജിറാഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ ജിറാഫ് ഉണ്ടായിരുന്നു. ഇവരുടെ തീറ്റ വെച്ചേക്കണത് ആ ഒരു സിൽവർ ഒരു സംഭവം കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഇവരുടെ തീറ്റ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ തീറ്റ കഴിക്കുക. അതുപോലെ തന്നെ രണ്ട് കൂട്ടിലായിട്ടായിരുന്നു ജിറാഫിനെ ഇട്ടിരുന്നത്. ഒന്ന് ഈ കൂട്ടിലുണ്ടായിരുന്നു, പിന്നെ ഒന്ന് അപ്പുറത്തെ കൂട്ടിലുണ്ടായിരുന്നു. ആ ഒരെണ്ണം തല പൊക്കി നോക്കണ കണ്ടിട്ട് അത് വേറൊരു കൂടാണ്, അതാണ് ഏറ്റവും വലിയ ജിറാഫ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഒരു സീബ്രയും കൂടി ഉണ്ട് കേട്ടോ. ആ സീബ്രനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടേക്കാണ്, എന്താ സംഭവം എന്നറിയില്ല. സീബ്ര വേറെ സ്ഥലത്ത് സീബ്ര ഉണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം.
അടുത്തത് നമ്മളിത് കണ്ടത് ദേ ഇങ്ങനൊരു സംഭവത്തിനായിരുന്നു, കുറ്റി പോലത്തെ ഒരു സംഭവത്തിനായിരുന്നു നമ്മൾ കണ്ടത്. ഇതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആ നേരത്തൊക്കെ ഞാൻ വായിച്ചായിരുന്നു, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിനെ കാണാനും നല്ല രസമായിരുന്നു. അവിടെ മിറ ആ ബാക്കിൽ കാണുന്നത് കണ്ണടയാണ് കേട്ടോ. അപ്പോൾ ഈ പക്ഷികളുടെ റിഫ്ലക്ഷൻ ആ കണ്ണടയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കായിരുന്നു, ഭയങ്കര സൗണ്ടായിരുന്നു ഇതിൻ്റെ സൗണ്ട്. ഈ കുളത്തിലിറങ്ങി വരണവരുടെ മേത്തൊക്കെ വെള്ളം തെറിപ്പിക്കുക, അതുപോലെ അങ്ങടുങ്ങടും കൊത്തുകൂടുക, ഇതൊക്കെയാണ് ഇവരുടെ ഹോബികൾ. ഇതിൻ്റെ ഉള്ളിൽ കുറേ പേരൊക്കെ ഇവർ ചിറക് വിരിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്ത് മാത്രം ഇവർ ചിറക് വിരിക്കില്ല. ഇനി അടുത്തത് ഇത് കാണണത് നമ്മുടെ വിരിക് പോലത്തെ ഒരു സാധനമാണ്. എന്താ ഇതിൻ്റെ പേരെന്നൊന്നും അറിയില്ല, അവിടെ ഏതോ ഇംഗ്ലീഷ് പേരുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. ഇത് കാർട്ടൂൺസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനൊരു ചെറിയൊരു ചായയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഹിപ്പോപൊട്ടാമസ് ആണ്. ഞാൻ ചെല്ലണ സമയത്ത് ഹിപ്പോപൊട്ടാമസിൻ്റെ വീട് അവരിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കഴുകണ സമയത്ത് അവർ ഹിപ്പോപൊട്ടാമസിനെ ഇതുപോലെ ഒരു കൂട്ടിലിടും. അപ്പോൾ അത് നമുക്ക് ഫുൾ വ്യൂ കിട്ടിയില്ല, അപ്പോൾ ഇത്രയേ നമുക്ക് കിട്ടിയുള്ളൂ. ഈ കാണണതാണ് സീബ്ര, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സീബ്ര നമ്മൾ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സീബ്ര. ഇത് ശരിക്കും ഇങ്ങനെ കെട്ടിയ ആറുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇതൊരു തത്തമ്മ. കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അടുത്തത് കണ്ടത് കഴുതേനെയാണ്. ഇതാണ് കഴുത. കഴുതേനെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ മുന്നൊന്നും കണ്ടിട്ടില്ല, നമ്മുടെ അവിടെ ഒന്നും ഇല്ലല്ലോ, കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ സ്വന്തം ആൾക്കാർ ആര്, ആട്. ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആടുകളൊക്കെ കുറവാണ്. അപ്പോൾ ഇവർക്ക് ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായി. ആടുകളുടെ ഒപ്പം ഇവിടെ പിള്ളേർക്ക് ആടുകളെ തൊടാം, അങ്ങനെയൊക്കെ ചെയ്യാം, അപ്പോൾ കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പിള്ളേർക്ക് അതൊരു ഭയങ്കര എൻജോയ്മെൻറ്റാണ്. പിന്നെ ഈ കണ്ടത് നമ്മുടെ ആമ. അപ്പോൾ അടുത്തത് കാണുന്നത് ഇത് പിഗ്ഗാണ്, അതായത് പന്നി. ഈ പന്നിക്ക് വലിയ കൊലുക്കൊന്നും ഉണ്ടായില്ല, അത് തന്നെ അവിടെ സൈലൻ്റായിട്ട് നിൽക്കുമായിരുന്നു. ഈ കാണണത് എലികളാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള എലികളായിരുന്നു. എന്ത് രസമായിരുന്നു കാണാമായിരുന്നു അറിയോ, പല കളറിലും ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിലത്തെ എലികളെ പോലെയല്ല, ഇവിടെ നല്ല രസമുള്ള എലികളാണ്. ഈ അടുത്തത് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ഥിര ആൾക്കാരാണ് കുരങ്ങന്മാർ. കുരങ്ങന്മാർ ഇവിടെയുണ്ട്. അവർക്കും പ്രത്യേക ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു എൻവയോൺമെൻറ്റിലാണ് ഇവരെ വളർത്തുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരു കൂട്ടിലും കൊണ്ട് അടച്ചിടല്ല ചെയ്യണത്. അത് കഴിഞ്ഞ് ഞാൻ നടന്നപ്പോഴാണ് പിള്ളേരുടെ പാർക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ഈ ഊഞ്ഞാൽ കണ്ടു. ഈ ഊഞ്ഞാൽ ഭയങ്കര പതുക്കെയാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കയറാമെന്ന്. സാധാരണ എനിക്ക് ഹൈറ്റും ഭയങ്കര പേടിയുള്ള ആളാണ്, ഹൈറ്റും. അതുപോലെ തന്നെ ഈ വീഗാലൻഡിലൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഒരു റൈഡിലും കയറിയിട്ടുണ്ടായില്ല. എനിക്ക് ഹൈറ്റും അതുപോലെ തന്നെ ഭയങ്കര സ്പീഡായിട്ടുള്ള മൂവ്മെൻറ്റൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും, തലയൊക്കെ കറങ്ങും, അങ്ങനെയാണ്. പക്ഷേ ഈ വിമാനം കണ്ടപ്പോൾ എനിക്ക് കയറാൻ തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നത് പിള്ളേർക്കുള്ള ഊഞ്ഞാലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നെ കയറ്റി എന്തായാലും. അപ്പോൾ അത് കയറിയപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷേ പിന്നെ പിന്നെ ഇത് കറങ്ങി അങ്ങോട്ട് മുകളിലെത്തി വന്നപ്പോൾ എനിക്ക് ഇത്തിരി പേടിയായി. അതുപോലെ തന്നെ എനിക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് എന്തായാലും കയറിയതല്ലേ, ഇനിയിപ്പോൾ കൂട്ടിനാരുമില്ല, ഞാൻ തന്നെ എനിക്കുള്ളൂ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ ധൈര്യം സംഭരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി പുറത്തത്തെ വ്യൂ ഒന്നും പക്ഷെ നടന്നില്ല. അങ്ങനെ പുറത്തിറങ്ങി ഇപ്പോൾ കണ്ടത് ഈ കടുവേനെയാണ്. കടുവയോട് കൂടി നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ അവസാനിച്ചു, കാരണം മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ശരിയെന്ന് ഒരു ബർഗർ കഴിക്കുക, ഒരു ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബർഗർ ഓർഡർ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ ഓൺ ദ സ്പോട്ടിൽ ബർഗർ ഉണ്ടാക്കി തരണതാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ബർഗർ. അപ്പോൾ 800 എന്നാണ് ആയത്. അങ്ങനെ ബർഗറും കഴിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.